ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ പപ്പയ്ക്ക് വെച്ചിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ ഇതിന് മുമ്പേ ഞാൻ തോരൻ റെസിപ്പി തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേറെ രീതിയിലാണ്, അതിന് വ്യത്യസ്തമായ രീതിയിലാണ് ഇന്നത്തെ പപ്പയ്ക്ക് തോരൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ. ആദ്യം ഞാൻ ഇതിൻ്റെ തോടൊക്കെ കളഞ്ഞ് ഇതിൽ നിന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കാം. ഞാൻ തോടൊക്കെ കളഞ്ഞത് വൃത്തിയാക്കി കഴുകി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് തോരത്തിന് തന്നെ വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാനിത് കുഞ്ഞു കുഞ്ഞായിട്ട് നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. ഈയൊരു ഷേപ്പിലാണ് അരിഞ്ഞെടുക്കുന്നത്. എനിക്ക് എല്ലാം ഇതിപ്പം അരിഞ്ഞെടുക്കാം. ഇപ്പം ഞാൻ എല്ലാം തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് അടുപ്പിലേക്ക് തോരത്തിന് വേണ്ടി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് ഉഴുന്ന പരിപ്പ് കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒപ്പം തന്നെ അല്പം കടുക് കൂടി ഇട്ട് അത് പൊട്ടിച്ചെടുക്കാം. ഇതിൻ്റെ കൂട്ട് തന്നെ ഞാൻ കുറച്ച് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് അതിൻ്റെ ചുവ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. അടുത്തതായിട്ട് രണ്ട് പച്ചമുളക് രണ്ടായിട്ട് കയറിയിട്ട് അതും കൂടി നമുക്ക് ചേർത്ത്. ഇതെല്ലാം ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പയ്ക്ക കൂടി ചേർത്ത് കൂടി രണ്ട് പച്ചമുളകും കൂടി രണ്ടായിട്ട് കയറിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അതിന് വേവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുത്തേക്കണം. അതിപ്പം ചെറുങ്ങനെ ഒന്ന് വെന്ത് വന്നിട്ടേ ഉള്ളൂ, വെന്തിട്ടില്ല. ഇനി നമുക്ക് കുറച്ചും കൂടി ആന്ധ്ര വരച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ സമയം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് കൂടി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേ ഒരു അരമുറി തേങ്ങ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് കാന്തരമുളകും വെളുത്തുള്ളിയും ജീരകവും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ തോരത്തിൻ്റെ വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൂടി രണ്ട് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നേരത്തെ ചേർക്കാൻ പറ്റില്ല. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് എൻ്റെ അരപ്പൊന്ന് വെന്ത് കിട്ടട്ടെ. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള തോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നാടനായതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാവുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ മേ കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.